പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5/9/2023 ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം. ഇന്ന് പി എസ് സി 5 ഷോർട്ട് ലിസ്റ്റുകളും 7 റാങ്ക് ലിസ്റ്റുകളുമാണ് പ്രസിദ്ധീകരിച്ചത്. ആദ്യ ഷോർട്ട് ലിസ്റ്റ് കേരള സ്പോർട്സ് ആൻഡ് യൂത്ത് അഫെയർസിലേക്കുള്ള സ്റ്റാഫ് നഴ്സ്, കാറ്റഗറി നമ്പർ 593/2022. 4/5/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 57.33 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 25 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 61 പേരുമാണുള്ളത്. ആകെ 86 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലേക്കുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ പതോളജി ആൻഡ് മൈക്രോബയോളജി, കാറ്റഗറി നമ്പർ 50/2020. 2/6/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 39 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 12 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 47 പേരുമാണുള്ളത്. ആകെ 59 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ഷോർട്ട് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 36/2022 മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി. ഒ ബി സി വിഭാഗത്തിനായി സംഭരണം ചെയ്യപ്പെട്ട തസ്തികയുടെ ഷോർട്ട് ലിസ്റ്റിൽ 8 പേരാണുള്ളത്. കട്ട് ഓഫ് മാർക്കിൻ്റെ വിവരം ലഭ്യമല്ല. ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ഷോർട്ട് ലിസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി, കാറ്റഗറി നമ്പർ 93/2020. 1/3/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 36.33 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 113 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 68 പേരുമാണുള്ളത്. ആകെ 181 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. 3 ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ ഷോർട്ട് ലിസ്റ്റ് കോട്ടയം ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്, എൽ പി സ്കൂൾ വിഭാഗം, കാറ്റഗറി നമ്പർ 85/2021. 17/11/2021 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 63.33 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 198 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 35 പേരുമാണുള്ളത്. ആകെ 233 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. 3 ഒഴിവുകളാണ് നിലവിൽ പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുകൾ നോക്കാം. ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 19/2021 ഇടുക്കി ജില്ലയിലേക്കുള്ള ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LDV. മെയിൻ ലിസ്റ്റിൽ 28 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 29 പേരുമാണുള്ളത്. ആകെ 57 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. 10 ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 63 പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത്. രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 20/2021 ഇടുക്കി ജില്ലയിലേക്കുള്ള ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LDV ബൈ ട്രാൻസ്ഫർ. ഒരാളാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരങ്ങൾ ലഭ്യമല്ല. മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 482/2021 കോട്ടയം ജില്ലയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് HDV, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം SC ST. 20 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ആരും ഉൾപ്പെട്ടിട്ടില്ല. 2 ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 749/2021 ആലപ്പുഴ ജില്ലയിലെ സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വെൽഫെയർ ഓർഗനൈസർ. മെയിൻ ലിസ്റ്റിൽ 9 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 6 പേരുമാണുള്ളത്. 15 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 749/2021 കാസർഗോഡ് ജില്ലയിലെ സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വെൽഫെയർ ഓർഗനൈസർ. മെയിൻ ലിസ്റ്റിൽ 10 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3 പേരുമാണുള്ളത്. ആകെ 13 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആറാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 255/2021 കോഴിക്കോട് ജില്ലയിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ മലയാളം. മെയിൻ ലിസ്റ്റിൽ 69 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 96 പേരുമാണുള്ളത്. ആകെ 165 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏഴാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 520/2019 വയനാട് ജില്ലയിലേക്കുള്ള ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്, LP സ്കൂൾ വിഭാഗം. മെയിൻ ലിസ്റ്റിൽ 92 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 14 പേരുമാണുള്ളത്. ആകെ 106 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.